ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പർ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം 4 ക്ലബുകൾ രംഗത്ത്. എന്നാൽ ദീർഘകാല കരാർ വാഗ്ദാനം ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല. ഹൈദരാബാദ് എഫ് സിയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഗുർമീത് സിംഗ് മറ്റൊരു ക്ലബിലേക്ക് മാറാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. വേതനം മുടങ്ങിയതടക്കം ചൂണ്ടിക്കാട്ടി ഗുർമീത് നൽകിയ അപേക്ഷയിൽ AFF സമിതി ഈ വാരം തീരുമാനമെടുക്കും. മലയാളി താരം മുർഷാദ് ഒന്നാം ഗോളിയായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ലീഗിലെ നവാഗതരായ പഞ്ചാബ് എഫ് സിയും ഗുർമീതുമായി ദീർഘകാല കരാറിനൊരുക്കമാണ്. 2018 മുതൽ 2021 വരെ നോർത്ത് ഈസ്റ്റ് ടീമിൽ അംഗവുമായിരുന്നു ഗുർമീത്. കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും നിലവിലെ സീസൺ അവസാനിക്കും വരെയുള്ള ഹ്രസ്വകാല കരാർ വാഗ്ദാനം ചെയ്തതായും സൂചനയുണ്ട്. പരിക്കേറ്റ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് സീസണിലെ ബാക്കി മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് വ്യക്തമായതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോളിയെ അന്വേഷിക്കുന്നത്. സച്ചിനുമായി 2026 വരെ ബ്ലാസ്റ്റേഴ്സ് കരാർ നീട്ടിയതിനാൽ ഈ സീസണിലേക്ക് മാത്രം ഗുർമീതിന്റെ സേവനം മതിയെന്നാണ് നിലപാട്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും സാഫ് ചാമ്പ്യൻഷിപ്പിലും മൂന്നാം ഗോളിയായി ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന ഗുർമീത് ഹരിയാനയിലെ നർവാന സ്വദേശിയാണ്. സീസണിലെ 13 കളിയിൽ ഹൈദരാബാദ് ഗോൾ വല കാത്ത ഗുർമീതിന്റെ പേരിൽ ക്ലീൻ ഷീറ്റ് ഒന്നുമില്ല. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.